ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ അമൃതപ്പൊടി കൊണ്ട് ഒരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആവാൻ നമുക്ക് മുട്ടയാണ് ഏറ്റവും അനിവാര്യം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബീറ്റർ ഉപയോഗിച്ച് നല്ല പോലെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളെ മുട്ട എത്രത്തോളം ബീറ്റ് ചെയ്യുമോ അത്രത്തോളം നമ്മളെ കേക്ക് സോഫ്റ്റായി വരും. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മളെ മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർക്കണം. അതിനായിട്ട് പഞ്ചസാര പൊടിച്ചെടുക്കാം. നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ മുട്ടയും പഞ്ചസാരയും നല്ലപോലെ മിക്സ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മുട്ടയും പഞ്ചസാരയും നല്ലപോലെ യോജിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അമൃതപ്പൊടിയാണ് ആവശ്യം. നമുക്ക് 1 കപ്പ് അമൃതപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. 1 നുള്ള് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് നമുക്ക് ഇത് നല്ലപോലെ അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നല്ലപോലെ അരിച്ചെടുത്ത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ ഉപയോഗിച്ച് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ബീറ്റർ ഉപയോഗിക്കരുത്, കാരണം അത് സോഫ്റ്റായി വരില്ല. സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ കേക്കിന് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്യാറില്ല, ഒരു കുക്കറിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ കുക്കറിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു ബ്രഷ് കൊണ്ട് നല്ലപോലെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. കുക്കറിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കുക്കറോട് നല്ലപോലെ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിൽ ഊരിയതിന് ശേഷം നമ്മുടെ കുക്കർ ഇതുപോലെ ഊരിയെത്താം. ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് കുക്കർ കയറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ കേക്കിൻ്റെ അടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ. 1 20 മിനിറ്റ്സ് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കണം. 1 20 മിനിറ്റ്സിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്റ്റിക്ക് വെച്ച് ഒന്ന് പൊട്ടി നോക്കാം. ഒന്നും പിടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടറിഞ്ഞ ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിരിക്കും. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കായിരിക്കും. നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും അമൃതപ്പൊടി കൊടുക്കാറ്. അവർക്കും വലിയവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെ ഇഷ്ടമാവുന്ന ഒരു കേക്കാണ്, വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു.